താരം സാമന്ത റൂത്ത് പ്രഭുവിന് മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ചുവെന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് നമ്മൾ അറിഞ്ഞത്. താരം തന്നെയാണ് ഇക്കാര്യം പരസ്യമായി ആരാധകരോട് പങ്കുവച്ചതും. ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന തന്റെ ചിത്രം പങ്കുവച്ച് സാമന്ത തന്റെ രോഗവിവരം അറിയിച്ചത് ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടറിഞ്ഞതും. തനിക്ക് മയോസൈറ്റിസ് എന്ന രോഗം ബാധിച്ചിരിക്കുകയാണെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ സമയമെടുത്താണ് രോഗം ഭേദമാകുന്നത് എന്നും സാമന്ത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട്. മയോസൈറ്റിസ് എന്ന രോഗത്തെ കുറിച്ച് അധികം കേട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എന്താണ് മയോസൈറ്റിസ് എന്ന് തിരയുകയായിരുന്നു നമ്മളിൽ പലരും. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് പേശികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് മയോസൈറ്റിസ്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഏത് പ്രായക്കാരെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണിത്. ബാധിച്ചവർക്ക് ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പേശികളുടെ ബലക്കുറവും വേദനയുമാണ് മയോസൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇടയ്ക്കിടെ വീണു പോകുക, കുറച്ചു സമയം നിൽക്കുകയോ നടക്കുകയോ ചെയ്താൽ ക്ഷീണം അനുഭവപ്പെടുക എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടേണ്ടതുമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നിസ്സാരമായി ചെയ്തു പോരുന്ന പല കാര്യങ്ങളിലും മയോസൈറ്റിസ് കാരണം പ്രയാസം അനുഭവപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, അല്പദൂരം നടക്കുക, നിൽക്കുക, കായികമായ കാര്യങ്ങൾ ചെയ്യുക എന്നിവയിലെല്ലാം തളർച്ച കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയാതെ പോവുകയാണ് സംഭവിക്കുക. ഇതിനൊപ്പം തന്നെ പേശി വേദനയും അനുഭവപ്പെട്ടേക്കാം. ചിലരിൽ ചർമ്മത്തിലും രോഗലക്ഷണങ്ങൾ കാണാം. തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിൽ പാടുകൾ, ചൊറിച്ചിൽ, വേദന എന്നിവയും അനുഭവപ്പെടാം. എന്നാൽ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും ഒരുപോലെ പ്രകടമാകണമെന്നുമില്ല. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലുടൻ ആദ്യം ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തണം. മയോസൈറ്റിസ് തന്നെ പല തരത്തിലാണുള്ളത്. പോളിമയോസൈറ്റിസ്, ഡെർമമയോസൈറ്റിസ് എന്നിവയാണ് അതിൽ തന്നെ പ്രധാനം. പോളിമയോസൈറ്റിസ്, തോൾ, ഇടുപ്പ്, തുട എന്നീ പേശികളെയാണ് പ്രധാനമായും മയോസൈറ്റിസ് ബാധിക്കുക. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ രോഗം 30 വയസ്സിനും 60 വയസ്സിനും മധ്യയാണ് കൂടുതലായി കണ്ടുവരുന്നത്. പേശിക്കുണ്ടാവുന്ന ബലക്കുറവ്, പേശിവേദന, ക്ഷീണം, വീണതിനു ശേഷം എഴുന്നേൽക്കാനും ഇരിക്കാനും ബുദ്ധിമുട്ട് തോന്നുക, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, സന്തോഷക്കുറവും വിഷാദവും അനുഭവപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരക്കാർക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനും സ്റ്റെപ്പ് കയറാനും സാധനങങ്ങൾ എടുത്തുയർത്താനും എന്തിനു പറയുന്നു മുടി ചെയ്യാനും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഡെർമമയോസൈറ്റിസ്, ശരീരത്തിലെ നിരവധി പേശികളെ ബാധിക്കുന്ന ഈ രോഗം ത്വക്കിൽ ചുവന്ന പാടുകൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുക. സ്ത്രീകളിലും കുട്ടികളിലുമാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പോളിമയോസൈറ്റിസിന് സമാനമാണ് ഡെർമമയോസൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. പക്ഷേ ത്വക്കിൽ ചുവന്നതും പർപ്പിൾ നിറത്തിലുമുള്ള റാഷസ് കാണപ്പെടും. മുഖം, കൈകൾ, പുറം, നെഞ്ച്, മുട്ട് എന്നിവിടങ്ങളിലാവും ഇത്തരം പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ പാടുകളിൽ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടാം. ഇൻക്ലൂഷൻ ബോഡി മയോസൈറ്റിസ്, തുടയിലെ പേശികൾ, കൈയിലെ പേശികൾ, മുട്ടിന് താഴേക്കുള്ള പേശികൾ എന്നിവയെ ദുർബലപ്പെടുത്തുന്നതാണ് ഇൻക്ലൂഷൻ ബോഡി മയോസൈറ്റിസ്. ഇത്തരക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിലും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എങ്ങനെ മയോസൈറ്റിസ് കണ്ടെത്താൻ സാധിക്കും? രോഗലക്ഷണങ്ങൾ പ്രകാരം നിങ്ങൾക്ക് മയോസൈറ്റിസ് ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ഡോക്ടർ ആദ്യം രക്തപരിശോധന നടത്തും. പിന്നീട് MRI സ്കാൻ, EMG എന്നിങ്ങനെയുള്ള പരിശോധനകളിലൂടെ രോഗം സ്ഥിരീകരിക്കും. സാമാന്യം ഗൗരവമുള്ളൊരു രോഗം തന്നെയാണിത്. കാരണം സമയബന്ധിതമായ ചികിത്സ എടുത്തില്ലെങ്കിൽ രോഗി കിടപ്പിലാകാനോ മരണം വരെ സംഭവിക്കാനോ സാധ്യതയുണ്ട്. മയോസൈറ്റിസിനെ പരിപൂർണമായി ഭേദപ്പെടുത്തുക സാധ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഫലപ്രദമായി ഇതിനെ ചികിത്സിക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ ചികിത്സയുമായി മുന്നോട്ട് പോയാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കുകയും ചെയ്യും.